2014 ഡിസ്നി പുറത്തിറക്കിയ അമേരിക്കൻ 3D ആനിമേറ്റഡ് സൂപ്പർ ഹീറോ ഫിലിമാണ് പിക് ഹീറോ 6. കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്, സാൻ ഫ്രാൻസിസ്കോ നഗരം, പോർട്ട് ഫൈറ്റ്സ് അറേന. ബെറ്റ് വെച്ചാണ് അവിടെ കളികൾ നടക്കുന്നത്. കളിച്ച് ജയിച്ചിരിക്കുന്ന യമ എന്ന ഗാങ്സ്റ്ററിനോട് ഒരു കുട്ടി റോബോട്ടുമായി വന്ന 14 വയസ്സുകാരൻ മത്സരിച്ച് വിജയിക്കുന്നു. ഹീറോ ഹമാഡ ആയിരുന്നു അത്. യമ അവൻ ഉപദ്രവിച്ച് റോബോട്ടിനെ കൈക്കലാക്കുമ്പോഴേക്കും ഹീറോയുടെ ബ്രദർ തദാഷി അവിടെ എത്തി അവനെ രക്ഷിക്കുന്നു. മൈക്രോ റോബോട്ട് അവന്റെ കയ്യിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ എത്തി പോലീസ് അവരെ പിടികൂടുന്നു. പാരന്റ്സ് ഇല്ലാത്തവരെ അവരുടെ ആന്റ് ജാമ്യത്തിലെടുക്കുന്നു. റോബോ ഫൈറ്റിൽ കളിച്ചും വാതുവെച്ചും ഭാവി കളയരുതെന്ന് തദാഷി ഹീറോയെ ഉപദേശിക്കുന്നു. എന്നാൽ കോളേജിൽ കയറാൻ ഹീറോക്ക് താല്പര്യമില്ല. തദാഷി അവനെ സാൻ ഫ്രാൻസിസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ റിസർച്ച് ലാബിൽ കൊണ്ടുപോകുന്നു. അവിടെയാണ് തദാഷി റിസർച്ച് ചെയ്യുന്നത്. ഹീറോ തദാഷിയുടെ ഫ്രണ്ട്സായ ഗോഗോ, വസാക്കി, ഹണി ലെമൺ, ഫ്രെഡ് എന്നിവരെയും അവർ ചെയ്യുന്ന റിസർച്ച് വർക്ക്സും കാണുന്നു. ഗോഗോ ഇലക്ട്രോ മാഗ്നറ്റിക്സിലാണ് റിസർച്ച് ചെയ്യുന്നത്. വസാബി ലേസറിലും ഹണി ലെമൺ സ്റ്റിക്കിയും എക്സ്പ്ലോസീവുമായ ബബിൾസിലും ഫ്രെഡ് തീത്തൊപ്പുന്ന ഡാഗർ സ്യൂട്ടിലുമാണ് റിസർച്ച് നടത്തുന്നത്. ഹീറോ തദാഷി ഒന്ന് വേദനിപ്പിക്കുന്നു. വേദനയിൽ ഹീറോ ഒന്ന് കരയുന്നു. ശബ്ദം കേട്ട് അവിടെയുള്ള ഒരു ബോക്സ് താനെ തുറക്കുന്നു. തദാഷിയുടെ ക്രിയേഷനായ ബേമാക്സ് എന്ന കാറ്റ് നിറച്ച ഹെൽത്ത് കെയർ റോബോട്ടായിരുന്നു അത്. ഒരാളെ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് അവർക്കുള്ള ട്രീറ്റ്മെന്റ് നൽകാൻ ബേമാക്സിന് കഴിയുമായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ റോബോട്ടിക്സ് പ്രോഗ്രാം തലവൻ പ്രൊഫസർ കല്ലിങ്ങാനെ ഹീറോക്ക് പരിചയപ്പെടുത്തുന്നു. മൈക്രോ റോബോട്ട്സ് വാസ്തവത്തിൽ കല്ലങ്കാന്റെ കണ്ടുപിടുത്തമായിരുന്നു. ഹീറോ കല്ലങ്കാന്റെ വലിയൊരു ഫാനുമായിരുന്നു. ഹീറോ നിർമ്മിച്ച റോബോട്ടിൽ ഇംപ്രസ്ഡ് ആയ കല്ലങ്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ അവനെ ക്ഷണിക്കുന്നു. പ്രായം അവിടെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഹീറോക്ക് റിസർച്ച് ഇഷ്ടമല്ല എന്നും പോർട്ട് ഫൈറ്റിംഗ് ആണ് അവന്റെ ഇൻട്രസ്റ്റ് എന്നും തദാഷി കല്ലങ്കാനോട് പറയുന്നു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കല്ലങ്കാൻ. പക്ഷേ ഹീറോയുടെ മനസ്സ് മാറിയിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ മതിയെന്നായി. എല്ലാ വർഷവും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഷോക്ക് കേസ് എന്നൊരു പരിപാടി നടക്കാറുണ്ട്. അവിടെ നന്നായി ഒരാളുടെ പൊട്ടൻഷ്യൽ തെളിയിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാമെന്ന് തദാഷി പറയുന്നു. ഐഡി കിട്ടാതിരുന്ന ഹീറോയെ തദാഷി മോട്ടിവേറ്റ് ചെയ്യുന്നു. വേറൊരു ആംഗിളിൽ കാര്യങ്ങൾ കാണൂ എന്നാണ് തദാഷി പറയുന്നത്. അങ്ങനെ ഷോ കേസിന് ഹീറോ തദാഷിയുടെയും കൂട്ടുകാരുടെയും കൂടെ എത്തുന്നു. ആദ്യമൊന്ന് പത്രമെങ്കിലും ഹീറോ കോൺഫിഡൻസ് വീണ്ടെടുത്ത് നന്നായി പെർഫോം ചെയ്യുന്നു. അനേകായിരം മൈക്രോബോട്ട്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് എന്തും സൃഷ്ടിക്കാം. പ്രയാസമെന്ന് തോന്നിക്കുന്ന എന്ത് ജോലിയും അവയെ ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കാം. ഓഡിയൻസായി വന്നവരെല്ലാം അപ്പോൾ ഇംപ്രസ്ഡ് ആവുകയായിരുന്നു. ക്രിയേറ്റെക് സിഇഒ ആയ ആലിസ്റ്റർ ക്രെയും അവിടെ ഉണ്ടായിരുന്നു. ഹീറോയുടെ ഐഡിയ മാർക്കറ്റ് ചെയ്യാൻ ഹീറോക്ക് വലിയ ഓഫർ നൽകുന്നു. പക്ഷേ അത് നിഷേധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു. ഹീറോയുടെ സക്സസ് ആഘോഷിക്കാൻ എല്ലാവരും പുറത്തു പോയ സമയം ഷോക്കേസ് ഹാളിൽ വലിയ തീപിടുത്തം നടക്കുന്നു. അകത്ത് പെട്ടുപോയ കല്ലങ്കാനെ രക്ഷിക്കാൻ തദാഷി ഓടിപ്പോകുന്നു. പക്ഷേ രണ്ടുപേരും പുറത്തു വരുന്നതിന് മുമ്പേ ബിൽഡിംഗ് സ്ഫോടനത്തിൽ തകരുന്നു. 2 ആഴ്ച പിന്നിടുന്നു. തദാഷിയുടെ മരണത്തിന്റെ ഷോക്കിൽ നിന്ന് ഹീറോ മുക്തനായിട്ടില്ല. കാലിൽ റോബോട്ടിന്റെ ഒരു പീസ് വീണ് വേദനിച്ച് ഹീറോ ശബ്ദമുണ്ടാക്കുന്നു. ഹീറോ നിലവിളിക്കുന്നു. അപ്പോൾ ആ റൂമിലുണ്ടായിരുന്ന ബേമാക്സ് ആക്ടിവേറ്റ് ആവുന്നു. ഹീറോയുടെ പ്രോജക്ട് പ്രസന്റേഷനിലെ ഒരു മൈക്രോ റോബോട്ട് ഒരു പ്രത്യേക ഡയറക്ഷനിലോട്ട് ചലിക്കുന്നതായി കാണുന്നു. എന്നാൽ ഹീറോ അത് കാര്യമാക്കുന്നില്ല. തന്റെ പേഷ്യന്റിന് സുഖം പ്രാപിക്കാൻ എന്തും ചെയ്യുന്ന രീതിയിലാണ് ബേമാക്സിനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ബേമാക്സിനെ ഒഴിവാക്കാൻ മൈക്രോബോട്ട് എവിടേക്കാണ് പോവേണ്ടതെന്ന് ബേമാക്സിനോട് കണ്ടുപിടിക്കാൻ പറയുന്നു. അന്വേഷിക്കാൻ ബേമാക്സ് സിറ്റിയിലേക്ക് ഇറങ്ങിയത് കണ്ട് ഹീറോ അവന്റെ പിന്നാലെ ഓടുന്നു. അവർ രണ്ടുപേരും ചെന്നെത്തുന്നത് ഒരു ഗോഡൌണിന്റെ മുന്നിലായിരുന്നു. അകത്ത് വളരെ കഷ്ടപ്പെട്ട് കയറി പറ്റിയപ്പോൾ കാണുന്നത് ആരോ വലിയ തോതിൽ മൈക്രോബോട്ട്സ് നിർമ്മിക്കുന്നതാണ്. കെപോക്കി മാസ്ക് ധരിച്ച ഒരാൾ ലക്ഷക്കണക്കിന് മൈക്രോബോട്ട്സിനെ നിയന്ത്രിക്കുന്നതും അവരുടെ സഹായത്തോടെ ഹീറോയെ ലക്ഷ്യമാക്കി വരുന്നതും കണ്ട് അവർ ഓടുന്നു. ബേമാക്സിന്റെ സഹായത്തോടെ ഹീറോ പരിക്കില്ലാതെ രക്ഷപ്പെട്ട് വീട്ടിലെത്തുന്നു. ഷോക്കേസിലെ അപകടത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട മൈക്രോബോട്ട്സും അവന്റെ ഐഡിയായ ന്യൂറോ ട്രാൻസ്മിറ്ററും ആരോ ഉപയോഗിക്കുകയാണെന്നും തദാഷി മരിക്കാൻ കാരണം ഈ കബൂക്കി മാസ്ക് ധരിച്ച ആളാവുമെന്നും ഹീറോ ഊഹിക്കുന്നു. കെരാട്ടെ സ്കിൽ പ്രോഗ്രാം ചെയ്ത ഒരു ചിപ്പ് ബേമാക്സിൽ ഘടിപ്പിച്ച് ബലൂൺ പോലെയുള്ള ബോഡി സംരക്ഷിക്കാൻ ഒരു സ്യൂട്ട് നിർമ്മിച്ച് ഹീറോ ബേമാക്സിനെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ഗോഡൌൺ എത്തുമ്പോൾ ആരെയും കാണുന്നില്ല.
ബോർഡ് കാണിക്കുന്ന ഡയറക്ഷനിൽ പോയപ്പോൾ എത്തിയത് ഒരു പോർട്ടിലാണ്. ആ സമയം പിന്നിൽ നിന്നൊരു വെളിച്ചം കാണുന്നു. കാറിൽ വന്ന ഹദാഷിയുടെ കൂട്ടുകാരാണ്. പേമാക്സ് അയച്ച സിഗ്നൽ ഫോളോ ചെയ്ത് എത്തിയതായിരുന്നു അവർ. കാര്യങ്ങളൊക്കെ പറയും മുമ്പേ മാസ്ക് ഇട്ട വില്ലൻ അവരെ ആക്രമിക്കുന്നു. പേമാക്സ് രക്ഷിക്കുന്നു. കാറിൽ ഹീറോയും കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ മൈക്രോബോട്ട് നിർമ്മിച്ച ടണലിൽപ്പെട്ട കാർ കടലിലേക്ക് ചാടുന്നു. സ്യൂട്ട് ഊരി ബലൂൺ പോലെ പ്രവർത്തിച്ച് ബേമാക്സ് വീണ്ടും അവരെ രക്ഷിക്കുന്നു. ഇതിനിടയിൽ നടന്നതെല്ലാം ഹീറോ അവരോട് പറയുന്നുണ്ട്. അവർ ഫ്രെഡിന്റെ വലിയ വീട്ടിലെത്തുന്നു. ഫ്രെഡ് ഇത്രയും വലിയ പണക്കാരാണെന്ന് അവർക്കറിയില്ലായിരുന്നു. ക്രേ ആയിരിക്കാം മാസ്ക് ഇട്ട് വില്ലൻ എന്ന് അവർ ഗസ് ചെയ്യുന്നു. ഹീറോയുടെ ഐഡിയ പ്രകാരം എല്ലാവരും സ്വന്തം ക്രിയേഷൻ ഉൾക്കൊണ്ട് ഒരു ഹൈടെക് സൂപ്പർ ഹീറോ ആയി മാറുന്നു. മാസ്കിൽ ഘടിപ്പിച്ച ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ലക്ഷ്യമാക്കി അവർ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ബിഗ് ഹീറോ 6 എന്നൊരു ടീം രൂപപ്പെടുന്നു. ബേമാക്സിനെ അപ്ഡേറ്റ് ചെയ്ത് റോക്കറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു കൈയും ചിറകുകളും ഘടിപ്പിക്കുന്നു. ഏറ്റുമുട്ടലിൽ ബേമാക്സ് വില്ലന്റെ കംപ്ലീറ്റ് ബോഡി സ്കാൻ നടത്തി കഴിഞ്ഞിരുന്നു. അത് ഉപയോഗിച്ച് വില്ലനെ ഒരു ദ്വീപിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ബിഗ് ഹീറോ 6 ടീം അവിടേക്ക് ബേമാക്സിന്റെ സഹായത്തോടെ പറക്കുന്നു. ക്രിയേറ്റേക് കമ്പനി ഒഴിവാക്കിയ ഒരു ലബോറട്ടറി അവിടെ കാണുന്നു. ഒരു അപകടത്തിൽ നശിച്ച വലിയൊരു മെഷീനും അവിടെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. അതിലെ കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു. കുറെ വീഡിയോ വിഷ്വൽസ് ലഭിക്കുന്നു. ആ മെഷീൻ ക്രേയുടെ ടെലിപോർട്ടിംഗ് മെഷീൻ ആയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് എത്താം എന്നൊക്കെ ക്രേ ആർമി ജനറലിനോട് പറയുന്നത് ആ വീഡിയോയിൽ കാണാം. പക്ഷേ ടെസ്റ്റിംഗ് പൈലറ്റിനെ ഉപയോഗിച്ച് ഡെമോ കാണിക്കുമ്പോൾ ടെസ്റ്റിംഗ് പൈലറ്റിനെ കാണാതാവുന്നു. ഇതിനിടയിൽ മെഷീൻ നശിക്കുന്നു. മെഷീൻ തിരിച്ചെടുക്കാൻ ക്രേ ഹീറോയുടെ മൈക്രോബോട്ട്സ് ഉപയോഗിക്കുകയാണെന്ന് അവർ ഉറപ്പിക്കുന്നു. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വില്ലൻ അവിടെ വന്ന് ടീമിനോട് ഏറ്റുമുട്ടുന്നു. ഇതിനിടയിൽ മാസ്ക് നഷ്ടപ്പെട്ട് ആളുടെ മുഖം വ്യക്തമാവുന്നു. അത് ക്രേ ആയിരുന്നില്ല, പ്രൊഫസർ കണ്ണിങ്ങാം ആയിരുന്നു. ദശ തനിയെ മരണത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതാണെന്നും പറഞ്ഞ് കണ്ണിങ്ങാം ഹീറോ ബേമാക്സിനെ ഹെൽത്ത് കെയർ ചിപ്പ് ഊരി കരാട്ടി ചിപ്പ് മാത്രമാക്കി അയക്കുന്നു. ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി ഹണി പെട്ടെന്ന് ഹെൽത്ത് കെയർ ചിപ്പ് തിരിച്ചുവെക്കുന്നു. കണ്ണിങ്ങാം രക്ഷപ്പെടുന്നു. ഹീറോയുടെ പ്രവൃത്തിയിൽ ടീമിന് നിരാശ തോന്നുന്നു. ഹീറോ അവരോട് പിണങ്ങിപ്പോകുന്നു. ബേമാക്സിന്റെ സെൻസറിൽ ഡാമേജ് വന്നത് ഹീറോ റിപ്പയർ ചെയ്യുന്നു. ഹെൽത്ത് കെയർ ചിപ്പ് ഊരാൻ ശ്രമിക്കുന്ന ഹീറോയെ ബേമാക്സ് തടയുന്നു. തദാശി ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബേമാക്സ് പറയുന്നു. തദാശിയുടെ ടെസ്റ്റിംഗ് വീഡിയോസ് ബേമാക്സ് ഹീറോയെ കാണിച്ചു കൊടുക്കുന്നു. തദാശിയുടെ നല്ല ഉദ്ദേശങ്ങളാണ് അതിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോ കാം ആവുന്നു, മനസ്സ് മാറുന്നു. ഹീറോ ടീമിനോട് സോറി പറയുന്നു. വീണ്ടും അവർ കണ്ണിങ്ങാമിനെ പിടിക്കാൻ ഉറപ്പിക്കുന്നു. ലാബിൽ നിന്നെടുത്ത് USBയിലെ ബാക്കി വീഡിയോസ് പരിശോധിക്കുമ്പോൾ ടെസ്റ്റിംഗ് പൈലറ്റ് കണ്ണിങ്ങാമിന്റെ മകൾ അബിഗേലാണെന്ന് അവർ തിരിച്ചറിയുന്നു. തന്റെ മകൾ മരണപ്പെട്ടതിൽ പ്രതികാരം ചെയ്യാനാണ് മൈക്രോബോട്ട്സ് കണ്ണിങ്ങാം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ക്രേ നടത്തുന്ന ഒരു പരിപാടിയിൽ കണ്ണിങ്ങാം പ്രത്യക്ഷപ്പെടുന്നു. ക്രേയോട് തന്റെ മകളെ തിരിച്ചു തരാൻ പറയുന്നു. നിസ്സഹായനായി ക്രേ അവിടെ നിൽക്കുന്നു. ടെലിപോർട്ടിംഗ് മെഷീൻ വീണ്ടും പ്രവർത്തിപ്പിച്ച് ക്രേയുടെ സ്ഥാപനങ്ങളെല്ലാം അതിലേക്ക് വലിച്ചിടാൻ കണ്ണിങ്ങാം ശ്രമിക്കുന്നു. ഈ സമയം ബിഗ് ഹീറോ 6 അവിടെ എത്തുന്നു. അബിഗേൽ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അബിഗേൽ മരിച്ചെന്നും ഇതൊന്നും ഇനി മാറാൻ കഴിയില്ലെന്നും അവൻ പറഞ്ഞു കൊടുക്കുന്നു. എന്ത് പറഞ്ഞിട്ടും കണ്ണിങ്ങാം ഒന്നും സമ്മതിക്കാതെ അക്രമം തുടരുന്നു. ടീം അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓരോരുത്തരെയായി അവൻ തടയുന്നു. ഹീറോ ടെലിപോർട്ടിംഗ് മെഷീനിലോട്ട് ആകർഷിക്കപ്പെടുന്നു. ഇതിനിടയിൽ എല്ലാവരോടും വേറൊരു ആംഗിളത്തിൽ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും ഹീറോ പറയുന്നു. അങ്ങനെ പല ട്രിക്സ് ഉപയോഗിച്ച് കണ്ണിങ്ങാമിന്റെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. ഹീറോയെ ബേമാക്സ് രക്ഷിക്കുന്നു. ബിഗ് ഹീറോ 16 മൈക്രോബോട്ട് സ്ട്രക്ചേഴ്സ് തകർത്ത് അവർ ടെലിപോർട്ട് മെഷീനിലോട്ട് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ആവശ്യത്തിനുള്ള മൈക്രോബോട്ട്സ് ഇല്ലാതെ നിന്ന കണ്ണിങ്ങാമിന്റെ മാസ്ക് ഹീറോ കൈക്കലാക്കുന്നു. മെഷീൻ നിർത്താൻ കഴിയില്ലെന്നും എല്ലാവരും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നും ക്രേ പറയുന്നു. പക്ഷേ മെഷീനിനുള്ളിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്ന് ബേമാക്സ് പറയുന്നു. അബിഗേലായിരിക്കുമെന്നും അവളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഹീറോയും ബേമാക്സിന്റെ കൂടെ അതിനകത്തേക്ക് പോയി അവളെ കണ്ടെത്തുന്നു. പക്ഷേ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ
ഹീറോയെ അപകടത്തിൽ നിന്ന് സേവ് ചെയ്യുന്ന ബേമാക്സിന്റെ സ്യൂട്ട് തകരുന്നു. ബേമാക്സ് തന്റെ സൂപ്പർ ഹീറോ ഹാൻഡ് ഉപയോഗിച്ച് ഹീറോയും അബിഗേലിനെയും ടെലിപോർട്ടിംഗ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നു. ബേമാക്സ് അകപ്പെടുകയും മെഷീൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബേമാക്സ് ഇല്ലാതെ സങ്കടത്തോടെ ഹീറോ തിരിച്ചെത്തുന്നു. ബോധം തെളിഞ്ഞ അബിഗേലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. കന്നിങ്ഹാമിനെ പോലീസ് സ്റ്റേഷനിലോട്ടു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരിച്ചെത്തിയ ഹീറോ ബേമാക്സിനെ കൈ പരിശോധിക്കുമ്പോൾ ബേമാക്സ് തദാശിയുടെ ഹെൽത്ത് കെയർ ചിപ്പ് അതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. അത് ഉപയോഗിച്ച് ഹീറോ ബേമാക്സിനെ പുനഃസൃഷ്ടിക്കുന്നു. ബിഗ് ഹീറോ 16 സൂപ്പർ ഹീറോസായി സിറ്റിയെ പല അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതിന്റെ ന്യൂസ് കവറേജ് അണിച്ചുകൊണ്ട് മൂവി അങ്ങനെ അവസാനിക്കുകയാണ്.